എന്നാൽ ഇതിനകത്തും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം ഭവിഷ്യത്തിൽ പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. തമ്മിൽ ഉള്ളപോലെ തന്നെ ഒരു ഹാപ്പി ന്യൂസ് ആണ്. പിന്നെ യു കെ വൈഡ് സൈഡിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര നാള് പ്രയോറിറ്റി, സൂപ്പർ പ്രയോറിറ്റി വിസകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താണ് ചേഞ്ചസ്? നമ്മൾ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ സൂപ്പർ പ്രയോറിറ്റി പ്രയോറിറ്റി വിസ നോക്കുന്ന ആൾക്കാർക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ടു പ്രയോറിറ്റി വിസ സർവീസ് ഓഫേർഡ് ബൈ യു കെ വി എ ഫ്രം 12th August. അതായത് 12th August തൊട്ട് നിലവിൽ വരുന്ന കർമ്മശാല കുറേ റീസൺസും ഉണ്ട്. ഈ പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈൻ വാറിൻ്റെ സമയത്ത് അവർക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമുക്ക് പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസകളെല്ലാം ഒഴിവാക്കി. ഇപ്പോൾ സ്റ്റാൻഡേർഡ് വിസകൾ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭയങ്കരധികം ടൈം എടുത്തിരുന്നു. പിന്നെ അതിനനുസരിച്ച് ടൈം കുറച്ച് 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 വന്നായിരുന്നു. ഒടുവിൽ നമ്മളുടെ പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസകൾ റീലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്തും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ആക്ച്വലി ഈ ഒരു പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന പോലെ തന്നെ അധികം എല്ലാ ആൾക്കാർക്കും ഇല്ല. നമുക്ക് ഈ സ്കിൽഡ് വർക്കർ റൂട്ടിലോട്ട് വരുന്നവർക്ക് ഇൻക്ലൂഡിംഗ് ഗ്ലോബൽ ടാലൻറ്റ് വിസ, പിന്നെ സ്റ്റുഡൻറ്റ് വിസ, ഇവർക്കാണ് ഈ ഒരു പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. കാരണം അവർക്കാണല്ലോ വേഗം വേണ്ടതും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസക്കാർക്കൊക്കെ പെട്ടെന്ന് തന്നെ യു കെയിലേക്ക് എത്തേണ്ടതായിട്ട് ഈ ഒരു പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസ നിർത്തിയത് കൊണ്ട് തന്നെ കുറേ സ്റ്റുഡൻസിന് അവരുടെ എൻറോൾമെൻറ്റ് ഇവിടെ നിന്ന് മിസ്സാവുകയും ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എത്തേണ്ട ടൈമുകൾ മിസ്സാവുകയും അതുപോലെ ഫാമിലിയെ കൊണ്ടുവരാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും അവരനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തീരുമാനം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ ഇത് വന്നിരിക്കുന്നത്. പിന്നെ നിർബന്ധമായിട്ടും പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസ ഇനിയിപ്പോൾ വിസ ആർക്കൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി നിർബന്ധമായിട്ട് നോക്കേണ്ടത് ഈ വിസ നിങ്ങൾ ഓൺലൈൻ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കണം. കൊച്ചി വി എഫ് എസിൽ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക, അല്ലെങ്കിൽ ഇല്ലാത്ത സ്ഥലത്തേക്ക് പോവാം, ഉള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസ തന്നെ വേണം എന്നുള്ളവർ, ഇല്ലെങ്കിൽ നേരത്തെ ക്യാഷ് ഇഷ്യൂ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ വരുന്നുണ്ട്, ഡിലേ ഒന്നുമില്ല. ഓക്കെ, ഇപ്പോൾ ഈ ഫാമിലിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്കാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. ഒരാൾ പ്രയോറിറ്റി അപ്ലൈ ചെയ്തിട്ട് മറ്റുള്ളവർ സ്റ്റാൻഡേർഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ എല്ലാവരും പ്രയോറിറ്റി അപ്ലൈ ചെയ്യുകയാണെങ്കിലും അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആവും കേട്ടോ. അതുപോലെ ഈ വിസിറ്റിംഗ് വിസയ്ക്കകത്ത് വീണ്ടും അവർ വലിയ ചേഞ്ചസ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഈ ഒരു അപ്ലിക്കേഷൻ, ഈ ഒരു പ്രയോറിറ്റി അപ്പോയിൻമെൻറ്റ്സ് എല്ലാം അവർ വീണ്ടും റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് പ്രയോറിറ്റി വിസ സർവീസ് ഫോർ ഫാമിലി അപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡിപ്പെൻഡൻസിന് ഇത് ബാധകമാവോ എന്നതിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല. അതിനകത്ത് കൂടുതൽ ലിങ്കുകൾ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ പ്രയോറിറ്റി സർവീസുകൾ ഇപ്പോഴും നോർമൽ റെഡ്യൂസ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അവർക്ക് ഇതിനകത്തൊരു മാറ്റവും വന്നിട്ടില്ല, ഈ ഒരു അപ്ലിക്കേഷൻ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഒരു ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റിന് പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് വിസ വരും. അതിനുശേഷം ഇപ്പോൾ ഡിപ്പെൻഡൻസിന് സ്റ്റാൻഡേർഡ് വയ്ക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇതിനകത്തൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല, അതിനകത്ത് ചേഞ്ചസ് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിനിപ്പോൾ ആരുടെ ഫാമിലിക്കാണോ, സ്റ്റുഡൻസിൻ്റെ ആണോ ഇല്ലെങ്കിലും മറ്റേ, ഇപ്പോൾ എല്ലാവർക്കും ബാധകമാവും എന്ന് തന്നെയാണ്. ഇതിനകത്ത് വേറൊരു എക്സ്ട്രാ ഇൻഫർമേഷൻസോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കണ്ടിട്ടില്ല, കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ തന്നെയാണ് ചിന്തിക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇപ്പോൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റിംഗ് വിസയ്ക്കും അതുപോലെ തന്നെ ഫാമിലിക്കും അത് സ്റ്റിൽ അത് അങ്ങനെ തന്നെയായിരിക്കും റെഡ്യൂസ് ചെയ്തിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ ഇല്ലെങ്കിൽ ഗ്ലോബൽ ടാലൻറ്റ് വിസ ഇങ്ങനെയുള്ള വിസകൾക്കെല്ലാം റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പ്രയോറിറ്റി സൂപ്പർ പ്രയോറിറ്റി വിസ. ഓക്കെ, അപ്പോൾ ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ യൂസ്ഫുൾ ആവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊക്കെ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.